ഫ്രണ്ട്സ് ജസ്റ്റ് ഒരു റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഞങ്ങൾ അപ്‌ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ശ്രദ്ധിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രസവ ശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു അവയവത്തിൻ്റെ അയവ് മാറി മുറുക്കം കിട്ടുക അതായത് ടൈറ്റ് കിട്ടുക അപ്പോൾ ഇതിന് ഒരു അടിപൊളി ഒറ്റമൂലിയുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവൻ കാണുക ഓക്കെ ആദ്യമേ തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ് അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് കിട്ടുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി ടോപ്പിക് ആയിട്ട് പോവാം പ്രസവ ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലം എന്നടുത്ത് കുറേ പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചോദിച്ചു ബ്രോ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിന് വീഡിയോ ചെയ്യാൻ വന്നു അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ കണ്ട ഈ അറിവ് അറിയാത്തവർക്കും പറഞ്ഞു കൊടുക്കുക ഓക്കെ ആദ്യം ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് വേണം എന്ന് അത്രയ്ക്കും അർജൻറ്റുള്ള ആൾക്കാർ മാത്രം ഞാനൊട്ട് കൺസൾട്ടിങ് വേണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ജോയിൻ ചെയ്യുക അതിനുശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും ഞാൻ ഫോൺ നമ്പർ തരാം ഓക്കെ അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഏറെക്കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളാദ്യം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക ആ മുഴുവനായിട്ട് കണ്ടിട്ട് അത് വീഡിയോ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വന്ന് ചോദിക്കുക ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് എൻ്റെ വീഡിയോ മൊത്തത്തിൽ കാണാൻ അറിയില്ല എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല നിങ്ങൾ പേടിക്കേണ്ട വിഷമിക്കുകയും വേണ്ട അതിനുവേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക എന്നിട്ട് അതേ മെത്തേഡിൽ നോക്കിയാൽ മതിയാവും ഞാൻ ചെയ്ത ഫുൾ വീഡിയോയും കാണാൻ പറ്റും ഇപ്പോഴും ഓക്കെ ഈ ഒരു പ്രശ്നം മാറുവാൻ ഒരു അടിപൊളി ഒറ്റമൂലിയുണ്ട് അത് വേറൊന്നുമല്ല നാൽപ്പാമര പട്ട കേട്ടിട്ടുണ്ടാവും നാൽപ്പാമര പട്ട ഇത് വാങ്ങുക അങ്ങാടി കടയിൽ പോയി വാങ്ങുക അതായത് ആയുർവേദ ഷോപ്പ് കാരണം ചില ആൾക്കാർക്ക് അങ്ങാടിക്കട എന്ന് പറഞ്ഞാൽ അറിയില്ല അതിനും ചോദിക്കും എന്താണ് അങ്ങാടിക്കടയെന്ന് ഇപ്പം ജയൻ്റെ സിനിമയാണോ ചോദിക്കുന്നത് അങ്ങാടിക്കടയിൽ പോയി നാൽപ്പാമര പട്ട വാങ്ങുക കുറച്ച് കൂടുതൽ മേടിച്ചോ വലിയ വിലയൊന്നുമില്ല ചീപ്പ് റേറ്റാണ് ഇത് വാങ്ങുക ഇതിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിലേ മനസ്സിലാവുള്ളൂ ലാസ്റ്റ് ചോദിക്കല്ലേ എങ്ങനെയാണെന്ന് ഓക്കെ നിങ്ങൾ ഇന്ന് മെഡിസിൻ വന്നിട്ട് ഇന്ന് രാത്രി തന്നെ വെള്ളം വെക്കുക വലിയൊരു കലത്തിൽ വെള്ളം വെക്കുക നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഉള്ള കലങ്ങളിൽ ഏറ്റവും വലിയ കല അതിൽ വെള്ളം വെക്കുക അതിൽ ഈ നാൽപ്പതിനായിരം പട്ട കുറച്ചെടുത്തിടുക ഒരു പിടി രണ്ട് പിടി ഇടുക ഓക്കെ ഇട്ടിട്ട് ഇതിനെ തിളപ്പിക്കുക നല്ലതുപോലെ ഉളപ്പിക്കുക ചില ആൾക്കാർ പറയും അത് ഗ്യാസ് കുറവാണ് അപ്പോൾ എന്ത് ചെയ്യും ഗ്യാസിലിട്ട് തിളപ്പിക്കുമ്പോൾ കുറച്ചൊന്നും തിളപ്പിച്ചാൽ പോരെ നോ നിങ്ങളെ വെളിയിൽ അതായത് മുറ്റത്തുണ്ടിട്ട് നിങ്ങളൊരു രണ്ടോ മൂന്നോ കല്ല് വറക്കി വെച്ചിട്ട് ഒരു അടുപ്പുണ്ടായിരിക്കും അവിടെ തിളപ്പിച്ചു ഓക്കെ നല്ലതുപോലെ തിളപ്പിക്കുക ഒരു മണിക്കൂർ എങ്കിലും ആവും നല്ലതുപോലെ തിളയ്ക്കാൻ എന്നിട്ട് ഇതിനെ അതേ അടുപ്പിൽ വെച്ചിരിക്കുക പിറ്റേ ദിവസം രാവിലെ വീണ്ടും തിളപ്പിക്കുക തിളപ്പിക്കുക ജസ്റ്റ് തിളപ്പിക്കുക തിളച്ച ശേഷം അതേപോലെ വെച്ചിരിക്കുക
അന്ന് വൈഡ് വീണ് തിളപ്പിക്കുക, ജസ്റ്റ് തിളപ്പിക്കുക, അതേപോലെ വെച്ചിരിക്കുക. പിറ്റേ ദിവസം രാവിലെ, അതായത് മൂന്നിൻ്റെ അന്ന് രാവിലെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം ചൂട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ആ ചൂടിൽ ഒഴിക്കുക, ആ ചൂടിൽ ഒഴിക്കുക. മനസ്സിലായോ? ഇത് ഒരു ദിവസം ഒരു 7 തവണയെങ്കിലും നിങ്ങൾ ഒഴിക്കണം. ഈ വെള്ളം ഒഴിക്കണം എത്ര തവണ? 7 തവണയെങ്കിലും കുറഞ്ഞത്. അതായത് 1 കപ്പ് വെള്ളം എടുത്തു, 1 കപ്പ് വെള്ളം വെച്ച് 7 പ്രാവശ്യം. മനസ്സിലായല്ലോ? ആ അളവിന് ഒഴിച്ചോ. മാക്സിമം നല്ല ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതിയാവും. ദയവോട് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന്, ഒത്തിരി ദിവസമൊന്നും കാത്തിരിക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു മാറ്റം ഉണ്ടാവും. 100% മാറ്റം ഉണ്ടാവും. അടിപൊളി ടിപ്പാണത്, സൂപ്പർ ടിപ്പ്, 100% വിജയിക്കുന്ന ടിപ്പാണത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വെറിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് എഴുതുക. ഓക്കെ. ജസ്റ്റ് ഒരിച്ചു നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.